അധികാരത്തിന് വേണ്ടി തമ്പിലടിക്കുന്ന കാലത്തല്ലേ ജീവിക്കുന്നത്? എല്ലാവർക്കും അധികാരം മതിയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പടച്ച ബന്ധ പള്ളി പോലും ഇന്നങ്ങനെ മാറിയല്ലോ. ഇന്ന് പള്ളിക്കമ്മറ്റിയിൽ കയറാ എന്റെ പ്രിയമുള്ളവരെ, രാഷ്ട്രീയക്കാരെ പോലും തോൽപ്പിക്കുന്ന രീതിയില് എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പള്ളി പരിപാലനമില്ലല്ലോ. ഏത് പള്ളിയാ പരിപാലിക്കുന്നത്? ഇന്ന് പള്ളി ഭരണമല്ലേ? പഞ്ചായത്ത് ഭരിക്കുന്നത് പോലെ, വാർഡ് ഭരിക്കുന്നത് പോലെ എന്റെ പ്രിയമുള്ളവരെ, പടച്ചവന്റെ പള്ളി ഭരണം നടത്തുകയാ. സെക്രട്ടറിയാകാ, പ്രസിഡന്റാകാ, കള്ളം മേടിച്ചു കൊടുത്ത് പെണ്ണനെ കൂട്ടിക്കൊടുത്തിട്ട് വോട്ട് വാങ്ങിയിട്ട് ഇലക്ഷൻ പോലെ നടത്തിയിട്ട് വിജയിക്കുന്നവരുണ്ടല്ലോ. അവിടെ കയറി ഇരുന്ന പടച്ചവരെ, പാവപ്പെട്ടവനൊരു നിയമമാണ്, പണക്കാരനൊരു നിയമമാണ്, തന്റെ കുടുംബക്കാരനൊരു നിയമമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ കഴിയുന്നു, എങ്ങനെ കഴിയുന്നു? നാട്ടുകാരുടെ മുന്നിൽ എന്റെ പേരിന്റെ താഴെ ഞാൻ സെക്രട്ടറിയാട്, പ്രസിഡന്റാട്, നാല് പേര് അറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് അധികാരം ചോദിച്ചു വാങ്ങുന്നവര് അല്ലാന്റെ റസൂല് പറയുകയാ, നാളെ പടച്ചവന്റെ പരലോകത്ത് ഇവിടത്തെ പള്ളിക്കാട്ടിൽ ആരുടെ മണ്ണിനകത്ത് നിന്ന് നീ എഴുന്നേറ്റ് വരുമ്പോ അല്ലാന്റെ റസൂല് പറയുകയാ, പരലോകത്തുള്ള എല്ലാവരും ചോദിക്കും ഇവനാരാ. അല്ലാഹുവേ, നാട്ടുകാരറിയാ നീ പ്രസിഡന്റായവരാ, സെക്രട്ടറിയായവരാ? നാട്ടുകാരുടെ മുന്നിൽ ഒരു വില വേണമെന്ന് പറഞ്ഞിട്ട് അധികാരം പിടിച്ചു വാങ്ങിയവരാട്, അധികാരം പിടിച്ചു വാങ്ങിയവരാ. എങ്കിൽ അല്ലാന്റെ റസൂല് പറയുകയാ, നീ കോടതിയിൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ കോടതിയിൽ നീ വരുന്നത് എങ്ങനെയെന്നറിയുമോ? കബറിനകത്ത് നിന്നെഴുന്നേൽക്കുമ്പോ അല്ലാഹുവേ, നിനക്ക് നടക്കാ കഴിയുന്നില്ല, മുട്ടിലടയാ കഴിയുന്നില്ല. പടച്ചവരേ, ഈ മനുഷ്യന്റെ മലദ്വാരത്തിൽ വലിയൊരു കൊടി കൊത്തി വെച്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവരുന്നത് നിന്റെ പിൻവാരമുണ്ടല്ലോ. നിന്റെ മലദ്വാരത്തിൽ ഒരു വലിയ കൊടി കൊത്തി വെച്ചിരിക്കുകയാ. നിനക്ക് നടക്കാൻ കഴിയാതെ ഇടഞ്ഞിടഞ്ഞാ വരുന്നത്. നിന്നെ കാണുമ്പോ എല്ലാവരും ചോദിക്കും, ഇവനാരാ? ഈ വൃത്തികെട്ടവനാരാ? ഈ വൃത്തികെട്ടവനാരാ? പാവികൾ പോലും ചോദിക്കും, ഈ വൃത്തികെട്ടവനാരാ? അല്ലാന്റെ റസൂൽ പറയുന്ന ചതിയും വഞ്ചനയും കാണിച്ചവരാ? അല്ലാഹുവേ, അധികാരം കിട്ടി പള്ളി കിടത്തി കയറുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പല പല അപരാ, മറ്റുള്ളവർക്ക് കുടുംബക്കാർക്കൊരു നിയമം, പാവപ്പെട്ടവനൊരു നിയമം, പണക്കാരനൊരു നിയമം, അധികാരത്തിന് വേണ്ടി മോഹിക്കുന്നവരുണ്ടല്ലോ. അല്ലാന്റെ റസൂൽ പറയുകയാ, അധികാരം നീ ചോദിച്ചു വാങ്ങല്ലേ? അധികാരം ചോദിച്ചു വാങ്ങല്ലേ? ചോദിച്ചു വാങ്ങിയാൽ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് മൂന്ന് ശിക്ഷയുണ്ടെന്ന് നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയൊക്കെ പണ്ട് പരിപാലനമായിരുന്നു, ഇന്ന് പരിപാലനം ഇല്ല. പള്ളി ഭരിക്കുക കയറിയിരുന്നിട്ട് അല്ലാഹുവേ, പെണ്ണ് കൂട്ടിക്കൊടുക്ക. ഇന്ന് പള്ളികളിലൊക്കെ ഇലക്ഷൻ അല്ലേ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കണ പോലെ ഇലക്ഷൻ. അല്ലാഹുവേ, അധികാരം ഒരിക്കലും ചോദിച്ചു വാങ്ങരുത്. അതാ പണ്ടുള്ള ആൾക്കാരെടുക്ക പോയിട്ട് സെക്രട്ടറി ആകാൻ, അല്ലാണ് ഞാൻ വരൂല, എനിക്ക് വേണ്ട. പണ്ട് ഓരോ മനുഷ്യ ഒരു നാട്ടിലെ ആൾക്കാർ മുഴുവനും ഒരു ഉപ്പാന്റെ അടുക്കൽ പോയിട്ട്, ഉപ്പ നിങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് ആകു, ഞാനിരിക്കൂല, എനിക്ക് സ്വർഗത്തിൽ പോണം, പേടിയുണ്ടായി. ഇന്നോ എങ്ങനെയും അധികാരം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ അധികാരം ചോദിച്ചു വാങ്ങല്ലേ, നിനക്ക് മൂന്ന് ശിക്ഷയുണ്ടെന്ന് നബിയ്യുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ ജമാഅത്തിന്റെ പരിപാലകരാരാന്ന് എനിക്കറിയില്ല, അവരെ കുറിച്ച് പറഞ്ഞതല്ല, ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞതാ. നീ ഉസ്താദ് വന്നിട്ട് ഇവിടുത്തെ ജമാഅത്തിനെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞു വന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല. വല്ലാഹി സത്യം, ഇവിടുത്തെ സെക്രട്ടറി ആരാ, പ്രസിഡന്റ് ആരാ, ഒരു മെമ്പർ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അള്ളാഹു അവർക്ക് ഇഖ്ലാസ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ചിലരൊക്കെ പള്ളിയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിനെ വരച്ച വരെ നിർത്തും, ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോണെന്ന് പറഞ്ഞു. അള്ളാഹു ഒരു രസീത് ഒരു പിരിവ് എടുക്കാൻ പോയാലും, മകളുടെ വിവാഹത്തിന്റെ കാര്യത്തിന് ഒരു അപേക്ഷ എടുക്കാൻ പോയാലും നിൽക്കണം, കോടതിയുടെ മുന്നിൽ നിൽക്കണ പോലെ ജഡ്ജി വരണം, കയറി ഇരുന്നിട്ട് നെളിഞ്ഞങ്ങോട്ട് ഇരുന്നിട്ട് കറങ്ങണ കസേരയിൽ ഇരുന്നിട്ട് വലിയ സ്റ്റൈല, എന്തൊക്കെയല്ലേ. അള്ളാഹു ഇവന് ഫാത്തിഹ ഓതാൻ പോലും അറിയത്തില്ല. എടാ, ഈ പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറി വിളിച്ചിട്ട് എടാ ഫാത്തിഹ വന്ന് തെറ്റാതെ ഓതാന്ന് പറഞ്ഞാൽ ഓതാൻ അറിയത്തില്ല. ഇവൻ ആ പള്ളിയിലെ ഹത്തീബിനെ വരച്ചവരെ നിർത്തണേ. ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ, പള്ളിയുടെ പൈസ അടിച്ചു മാറ്റുക, അവനാവശ്യം വരുമ്പോ വീടിന്റെ മതിരി വെട്ട, ഇങ്ങനെ പല പരിപാടികൾ അല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം.
അവന് മരിക്കുന്നതിന് മുമ്പ് മൂന്ന് ശിക്ഷയുണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടുത്തെ പഴയ കമ്മറ്റിക്കാരെയൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ചിന്തിച്ചൊക്കെ, പ്രായമുള്ളവർക്കൊക്കെ അറിയാം, പണ്ടൊക്കെ ഇതുപോലെ കയറിയിരുന്ന അഹങ്കാരം കാണിച്ചവരെ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നോക്കിക്കോ. ഒന്ന്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്ന്, അവൻ നാട്ടുകാരുടെ മുന്നിൽ നാറുമെന്ന് നബിയ്യന റസൂലുള്ളാഹി നാട്ടുകാരുടെ മുന്നിൽ നാണം കെടും. പള്ളിയിലെ ഉസ്താദിനെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിരുന്ന് പെണ്ണുമ്പിള്ളയുടെ മുന്നിൽ, പെണ്ണുമ്പിള്ളയോടുള്ള ദേഷ്യം തീർക്കുന്നത് പള്ളിയിലെ ഹത്തീബിനോടാ. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പെണ്ണുമ്പിള്ള ചിരവിക്ക് തലകടിക്കും, അതുകൊണ്ട് അവിടെ മിണ്ടൂല. പള്ളി വന്നിട്ട് ഉസ്താദന്മാരോട്, മദ്രസ അങ്ങനെ ഇമാമത്തിനില്ല, എവിടെ പോയാലും പറഞ്ഞിട്ട് പോകണം, വലിയ വരണം, നാട്ടുകാരുടെ മുന്നിൽ നാറുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. രണ്ട്, ജയിൽവാസം അനുഭവിക്കേണ്ടി വരും, കേസ് കോടതിയൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും. മൂന്ന്, അള്ളാഹുവേ, ചിലര് പറയാറുണ്ട് പണ്ട് ഉസ്താദിനെ അടിക്കാൻ കൈവക്കിയവനാ കടന്ന് അനുഭവിക്കുന്ന കണ്ടില്ലേ, കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജന ഭാര്യ, സ്വന്തം ഭാര്യ ആഗ്രഹിക്കണം, ഇയാളൊന്ന് തീരുന്നില്ലല്ലോ, സ്വന്തം ഭാര്യയാക്കി ഇങ്ങനെ ചാവണില്ലല്ലോ, മകൻ ദുആ ചെയ്യാ, പടച്ചൻ എവിടെ പോണെങ്കിലും പറ്റണില്ല, ഇയാൾ ഇങ്ങനെ കിടക്കല്ലേ. മക്കൾ ആഗ്രഹിക്കുന്നു മരണം, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് അധികാരമോഹം വേണ്ട, അധികാരമോഹം വേണ്ട. എന്റെ പ്രിയമുള്ളവർ, അധികാരം നമ്മളെ തേടി വരണം, നമ്മൾ അതിനെ തേടി പോകരുത്.